ഇവന്മാർക്ക് ഇങ്ങനെ ഒരു ട്യൂണിട്ട് വെച്ചാ പോരെ, ഇതിനൊക്കെയുള്ള വരികൾ എഴുതലാണ്. ഓക്കേ, എനിക്കൊരു മൊബൈൽ ഫോൺ വേണമെന്ന് ആശ വന്നേ. അന്ന് എങ്ക പോലും തെരിയല്ല. வாங்க வாங்க மைஜிக்கு வாங்க 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 மைஜிக்கு வாங்க வயலார் எழுது போய் இதுபோலே സിനിമയും മാറി, ടെക്നോളജി മാറി, എല്ലാം മാറി. നിങ്ങളുടെ ഉണക്ക വരികൾക്ക് മാത്രം ഒരു മാറ്റമില്ല. എന്നാ പിന്നെ നീ ഒരു നാല് വരി പാട്ടുണ്ടാക്കി പാടറാ. പാടും, പാടി കേൾപ്പിക്കാം. പല്ലവി പിടിച്ചോ. ഞാൻ വരുന്നു, ഇവിടുന്ന് വിളിച്ചു പറഞ്ഞാൽ നീ ഇങ്ങനെ ചളച്ചള നാക്കിട്ടടിച്ചു നടക്കുന്നുണ്ടാവും. ഈച്ച പോലും അടുത്തേക്ക് വരാം. ரொம்ப நல்லா இருக்கு. ஆனா எப்போ எங்க? ஆஹா, அது நாங்க சொல்ல மாட்டேன். எங்க ஏட்டதா சொல்ல. பாலக்காடு டிவி ரோடில் ஷாப்பின் பேரு பாருங்க. எந்த பேரு? மை ஜி, மை ஜெனரேஷன் டிஜிட்டல். நல்ல பேரு. ஞானൊന്ന് കണ്ടോട്ടെ? എന്നെ കാണിക്കില്ലേ? എനിക്കൊന്ന് കാണണം, ഞാൻ ഒന്ന് കണ്ടോട്ടെ. വേണ്ട കാർത്തികേ, കാണാനൊന്നും നമുക്ക് ബാക്കി കിട്ടിയിട്ടില്ല. കാണാൻ ഇത്രേ ഉള്ളൂ. എനിക്കൊരു മൊബൈൽ ഫോൺ വേണമെന്ന് ആശ വന്നേ. അന്ന് എങ്ക പോലും തെരിയല്ല. ഇത്രയൊക്കെ കേട്ടിട്ടും എനിക്കൊന്നും മനസ്സിലായില്ലട പുല്ല്. വാങ്ക വാങ്ക മൈക്ക് വാങ്ക 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 മൈക്ക് വാങ്ക. ആരാ ഇവിടെ ഇങ്ങനെ തുറന്നു വിട്ടത്? വാങ്ക വാങ്ക മൈക്ക് വാങ്ക 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 മൈക്ക് വാങ്ക. തമിഴത്തി, നിനക്ക് ഞാൻ മെച്ചണ്ടട്ടാ. ക്യാമറ സിൽക്ക് ലാപ്ടോപ് സിൽക്ക് കണ്ടാല സ്മാർട്ട് ഫോൺ 5G ലൈക്ക്. അതൊക്കെ കൊറേ കേട്ടിട്ടുണ്ട്. വാങ്ക വാങ്ക മൈക്ക് വാങ്ക 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 മൈക്ക് വാങ്ക. മൈ ജി, മൈ ജനറേഷൻ ഡിജിറ്റൽ ഹബ്. Yeah.